നമസ്കാരം, ഞാൻ റിയാസ്. ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. നമുക്കറിയാം, 2 ദിവസം മുന്നേ ഗവർണറുടെ നയപ്രഖ്യാപനം, അതിൽ പ്രധാനപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് യുനീക്ക് തണ്ടപ്പേര് സമഗ്ര പദ്ധതി. എന്താണ് യുനീക്ക് തണ്ടപ്പേര്? നമുക്ക് പേര് സൂചിപ്പിച്ച പോലെ തന്നെ അത് ഒരു ഒറ്റ തണ്ടപ്പേരിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 2022 മെയ് മാസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തുടക്കം കുറിച്ച ഈ ഒരു പദ്ധതി June 15 വരെയാണ് ഇപ്പോൾ നിലവിലുള്ള കാലാവധി. ഇത് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ലാൻഡ് ഓണർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ ഇത് യുനീക്ക് തണ്ടപ്പേര് പറയുന്നതിന് മുന്നേ എന്താണ് തണ്ടപ്പേര് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പോക്കുവരവ് വില്ലേജിൽ പോയി നടത്തണം. ഈ പോക്കുവരവ് നടത്തിക്കാൻ മീൻസ് ഒരാളിൽ നിന്ന് വേറൊരു ആളിലേക്ക് ലാൻഡ് ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. ഈ പോക്കുവരവ് നടത്തിക്കഴിഞ്ഞാൽ വില്ലേജിലുള്ള ഒരു ബുക്കാണ് തണ്ടപ്പേർ അക്കൗണ്ട് ബുക്ക്. അതിൽ നമുക്കൊരു പേജ് ഉണ്ടാവും, ഒരു പുതിയ പേജിൽ അതിന് ഒരു നമ്പർ കൊടുത്ത് അത് ആരിൽ നിന്ന് ആരിലേക്കാണ് ആ ലാൻഡ് വന്നത്, എത്ര സെൻറ് ലാൻഡാണ്, ഏത് ബ്ലോക്കിലാണ്, ഏത് സർവേ നമ്പർ എന്നുള്ള രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ മുഴുവനായിട്ടും ആ ഒരു പേജിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിലുള്ള നമ്പറിനെയാണ് തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ ഒരു വില്ലേജിൽ ഒരു ലാൻഡിന് ഒരു പേജായിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ള വില്ലേജിൽ വേറെ പേജ് വേറെ ബുക്കും വേറെ നമ്പറും ആയിരിക്കും. ഇത് തമ്മിൽ കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഒരു പ്രയാസം. അപ്പോൾ ഇതിനെ കോർഡിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു വ്യക്തിക്ക് ഏതൊക്കെ സ്ഥലത്ത് ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലത്ത് ലാൻഡ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യുണീക്കായിട്ട് ഒരൊറ്റ തണ്ടപ്പേര് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് നമ്പറായിരിക്കും, വേറൊരു ബാങ്കിൽ വേറൊരു അക്കൗണ്ട് നമ്പറായിരിക്കും. ഇതിനെല്ലാം കോർഡിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒറ്റൊരു പാൻ വന്നല്ലോ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ഇതുപോലെ തന്നെയാണ് ഈ ലാൻഡിലും വരുന്നൊരു സംവിധാനം. അപ്പോൾ ഇതിനിപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നൊരു രീതി നമ്മുടെ മൊബൈൽ നമ്പറും ആധാറും ഇതിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. റിലീസ് എന്നുള്ള ഒരു പോർട്ടലുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിൽ ഈ പോർട്ടലിൽ നമ്മൾ ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 അക്ക യുനീക്ക് തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ നമുക്ക് കിട്ടും. ഈ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാവണം പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിലേക്ക് അറ്റാച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരൊറ്റൊരു നമ്പറിലൂടെ തന്നെ എല്ലാ ട്രാൻസാക്ഷനും നടത്താൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്, ഇതിലൊരിക്കലും നമ്മൾ പിന്തിരിഞ്ഞ് നിന്നിട്ട് കാര്യമില്ല, ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലാൻഡ് ഓണേഴ്സും അവരുടെ ലാൻഡുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് റിലീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അതിന് വേണ്ട യുനീക്ക് തണ്ടപ്പേര് നേടുക എന്നുള്ളതാണ്. ഇതെടുത്തതിന് ശേഷം പിന്നെ നമുക്കതിന് എല്ലാ ട്രാൻസാക്ഷൻസും ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. റിലീസ് എന്ന പോർട്ടലിൽ നമുക്ക് പോയി ചെയ്യാം, അതല്ലെങ്കിൽ അതത് വില്ലേജുകളിൽ ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ബയോമെട്രിക് രീതി ഇപ്പോൾ വന്നിട്ടില്ല, ഈ പോർട്ടൽ ഉപയോഗിച്ചിട്ടുള്ള രീതി മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി 2023 June 15 ശേഷം ഒരു പക്ഷേ നീട്ടി കിട്ടിയില്ലെങ്കിൽ അതിനുശേഷം ഏത് ലാൻഡും ട്രാൻസാക്ഷൻ ചെയ്യാൻ പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നേ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തി ഈ യുനീക്ക് തണ്ടപ്പേര് എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും അവരവരുടെ ലാൻഡിനെ ഒന്ന് ഉരുക്കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ളതാണെങ്കിലും അത് ആ ലാൻഡ് ഏതൊക്കെ വ്യക്തികൾക്ക് മീൻസ് അതിൽ അവകാശമുണ്ടോ അവരുടെ എല്ലാം പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യുണീക്ക് നമ്പർ കിട്ടും. അതുപോലെ തന്നെ കമ്പനിയാണെങ്കിലും ആ കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ ആ ഡയറക്ടേഴ്സിൻ്റെ എല്ലാം ആധാർ വെച്ച് ഒരു യുണീക്ക് നമ്പർ കിട്ടും. ഇതെല്ലാം ഡിഫറൻറ്റാണ്, പേഴ്സണിന് വേറെ, ഫാമിലിക്ക് വേറെ, കമ്പനിക്ക് വേറെ എന്നുള്ള രീതിയിൽ വേറെ വേറെ യുണീക്ക് നമ്പറുകൾ കിട്ടും. അപ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്തി അതിനെ കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഇതിനെ ആ ഒരു റിലീസ് പോർട്ടലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് യുനീക്ക് തണ്ടപ്പേര് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ഈ ഒരു ഇൻഫോർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇനിയും അടുത്ത നമ്മൾക്കിപ്പോൾ കുറേ നയപ്രഖ്യാപനങ്ങളുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവർണറുടെ പ്രഖ്യാപനത്തിൽ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.